ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സിദ്ധപർണ മഹ എപ്പിസോഡ് പാർട്ട് 1 റിവ്യൂയിലേക്ക് സ്വാഗതം. ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സിദ്ധു മനസ്സിൽ പറയുന്നു, എനിക്ക് അവകാശപ്പെട്ട അവളുടെ സ്നേഹം മറ്റൊരാൾ കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. തുടർന്ന് ആമി അപ്പുവിനോട് പറയുന്നു, ദേ മറ്റന്നാൾ രാവിലെ ഗണപതി കോവിലില് രണ്ടുപേരുടെയും പേരില് ഹോമത്തിന് കൊടുത്തിട്ടുണ്ട്. ദൈവങ്ങളായിട്ട് തടസ്സങ്ങളൊന്നും ഉണ്ടാക്കരുതല്ലോ. അപ്പു പറയുന്നു, തടസ്സങ്ങൾ ഉണ്ടാക്കുന്നത് ദൈവങ്ങളല്ലോ, നമ്മൾ മനുഷ്യരല്ലേ. ഈ സമയത്ത് അപ്പുവിന്റെ ഫോൺ റിംഗ് ചെയ്യുകയാണ്. ആമി പറയുന്നു, സത്യം, സിദ്ധു ആയിരിക്കും. അപ്പു പറയുന്നു, ഓ പിന്നെ സിദ്ധുവേട്ടനൊന്നും ആകില്ല, ആമിയുടെ ബാലുമോനാണോ എന്തോ. അങ്ങനെ ഉറങ്ങാൻ കിടന്ന അപ്പു പതിയെ എഴുന്നേറ്റ് ഫോണിൽ നോക്കിയിട്ട് പറയുന്നു, ആ ഇത് ശരിക്കും ഉള്ള ഒരു വാദയാണ്. ആമി പറയുന്നു, സിദ്ധു ആയിരിക്കും, എടുക്കെടുക്ക്, അവൻ ഉറക്കം വരുന്നുണ്ടാകില്ല. അപ്പു പറയുന്നു, ആമിയെ കിടന്നുറങ്ങിക്കോ. ശരി ഓക്കെ എന്ന് പറഞ്ഞ് ആമി തിരിഞ്ഞു കിടക്കുകയാണ്. ഫോൺ അറ്റൻഡ് ചെയ്ത അപ്പു ചോദിക്കുന്നു, എന്തുവായത്? സിദ്ധു പറയുന്നു, അല്ല ഞാനേ ഒരു മെസ്സേജ് അയച്ചായിരുന്നു. അപ്പു പറയുന്നു, ഞാനത് കണ്ടായിരുന്നു, അതിനുള്ള റിപ്ലൈയും ഞാൻ തന്നല്ലോ. ഇത് കേട്ട് സിദ്ധു പറയുകയാണ്, അല്ല ഞാൻ വിളിച്ചതേ ഈ 6:30 തന്നെ കറക്റ്റ് ഇറങ്ങണം, ഞാൻ അവിടെ എത്തുമെന്ന് പറയാൻ വേണ്ടി വിളിച്ചതാ. അപ്പു പറയുന്നു, അത് എത്ര തവണ ഞാൻ അങ്ങോട്ട് പറഞ്ഞു, ഞാൻ ഷാർപ്പ് 6:30 റെഡി ആയിരിക്കും. സിദ്ധു പറയുന്നു, താനെ പോത്തുപോലെ അവിടെ കിടന്നുറങ്ങും, അലാറം വെച്ചേക്കണം, അത് പറയാൻ വേണ്ടി വിളിച്ചതാ. അപ്പു പറയുന്നു, എന്റെ അലാറമേ, എന്റെ ആമിയ, എന്നെ ആമി 5:30 ആകുമ്പോൾ വിളിച്ചോളൂ. ഇത് കേട്ട് സിദ്ധു പറയുന്നു, ഓ അതെ, ആക്ച്വലി ഞാൻ വിളിച്ചതേ ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് ഓർമ്മിപ്പിക്കാനായിട്ടുണ്ടായിരുന്നു, അത് ഞാൻ മറന്നുപോയി. അപ്പു പറയുന്നു, എന്റെ പൊന്നു സാറേ, ഡിസൈൻസിന്റെ കാര്യമാണെങ്കിൽ എല്ലാം കൂടി വാരി വണ്ടിക്കകത്തോട്ട് വെച്ചേക്കാം, പോകുന്ന വഴി അതും നടക്കട്ടെ. ഇങ്ങനത്തെ ബിസിനസ്സുകാർക്ക് എപ്പോഴും ഈ ചിന്തയാ. വട്ട്? സിദ്ധു പറയുന്നു, അതെ വട്ട്, ജോലി കാര്യത്തിലല്ല വേറെ കാര്യത്തിലാ. അപ്പു ചോദിക്കുന്നു, എന്തുവാ? ഉടനെ സിദ്ധു പറയുകയാണ്, അത് ഞാൻ നാളെ വണ്ടിയിൽ കയറുമ്പോൾ പറയാം. ഇത് കേട്ട് തലയാട്ടിക്കൊണ്ട് അപ്പു പറയുന്നു, വട്ടിന്റെ കാര്യമാണെങ്കിൽ ഇപ്പൊ പറയുന്നതായിരിക്കും നല്ലത്. സിദ്ധു പറയുന്നു, അല്ല അത് ഞാൻ നാളെ പറഞ്ഞോളാം. അപ്പു പറയുന്നു, എനിക്കറിയാം മലകയറ്റം ആയിരിക്കും. അതാണല്ലോ എന്റെ പൊന്നു സാറേ, ഞാൻ ആ വണ്ടിയിൽ കയറണമെങ്കിൽ എനിക്കൊരു ഗ്യാരണ്ടി വേണം. സിദ്ധു ചോദിക്കുന്നു, എന്ത്? അപ്പു പറയുന്നു, 60 കിലോമീറ്ററിൽ താഴെ വണ്ടി ഓടിക്കണം. സിദ്ധു പറയുന്നു, അതെ എന്റെ വണ്ടി റൈഡിന് കൊണ്ടുപോകുന്ന വണ്ടിയാ, ഓഫ് റോഡ്. ഓഫ് റോഡ് പോയാലേ എന്റെ വണ്ടി ഒന്ന് ആനന്ദിക്കും, അതുകൊണ്ട് 130 താഴെ ഇയാള് പ്രതീക്ഷിക്കണ്ട കേട്ടോ. അപ്പു പറയുന്നു, അങ്ങനെയാണെങ്കിലേ ആ വണ്ടിയിൽ കൂടെ കൊണ്ടുപോകാൻ വേറെ ആളിനെയും കൂടി സാറ് നോക്കിക്കോ. അങ്ങനെ അപ്പു ഫോൺ കട്ട് ചെയ്യുകയാണ്. സിദ്ധു ഹലോ എന്ന് പറഞ്ഞ് ഫോണിൽ നോക്കി ഇരിക്കുകയാണ്. ആമി അപ്പുവിനോട് ചോദിക്കുന്നു, എന്താ മോളെ? അപ്പു പറയുന്നു, ഏയ് ഒന്നുമില്ല, ഓഫീസ് കാര്യങ്ങളാ. അങ്ങനെ അപ്പു ഉറങ്ങാനായി കിടക്കുകയാണ്. സിദ്ധു വീണ്ടും അപ്പുവിന്റെ ഫോണിലേക്ക് വിളിക്കുന്നു. ആമി പറയുന്നു, ഷേ ചെന്നെടുക്കും മോളെ. അപ്പു പറയുന്നു, അവിടെ കിടന്ന് അടിക്കട്ടെ എന്നേ, നമുക്ക് കിടക്കാം. സിദ്ധു ഫോൺ മാറ്റി വെച്ചിട്ട് ബെഡിലേക്ക് കിടന്നിട്ട് പറയുന്നു, ഇതാണ് എന്റെ ഒരു കുഴപ്പം, ഈ പ്രണയിക്കുന്നവന് കുറച്ച് ആത്മധൈര്യം ഒക്കെ വേണ്ടേ. ഷേ ഞാനൊരു കിഴങ്ങൻ കാമുകൻ തന്നെടെ, എനിക്ക് പറ്റില്ലെങ്കിൽ പിന്നെ ഈ പണിയുമായിട്ട് നടക്കുന്നത് എന്തിനാ? കുഴപ്പമില്ല, നാളെ അങ്ങ് ചെല്ലട്ടെ, കാണിച്ചു കൊടുക്കാം. ലോകത്തെ എല്ലാ കാമുകന്മാരും ഇങ്ങനെയായിരിക്കുമോ? അതിനുശേഷം കാണിക്കുന്നത് സിദ്ധു രാവിലെ കൽത്തോട്ടത്തിലേക്ക് ചെല്ലുന്നു. ആമിക്ക് ബൈ പറഞ്ഞ് അപ്പു സിദ്ധുവിന്റെ വണ്ടിയിലേക്ക് കയറുന്നു. ഇത് കണ്ടുകൊണ്ട് പ്രഭയും മുമ്മറത്തേക്ക് വരുന്നു. സിദ്ധു സ്നേഹത്തോടുകൂടി ചിരിച്ചുകൊണ്ട് അപ്പുവിനെ നോക്കുകയാണ്. അപ്പു ചോദിക്കുന്നു, എന്തുവായി നോക്കുന്നത്? ഒരുമാതിരത്തെ നോട്ടം എന്താ? സിദ്ധു ചിരിച്ചുകൊണ്ട് പറയുന്നു, അല്ല ബെൽറ്റ് ഇട്. അപ്പു പറയുന്നു, ബെൽറ്റൊക്കെ ഞാനിട്ടു, പോകാം. ആമി അവിടെ നിൽപ്പുണ്ട്, പറയ. ആമിയെ നോക്കിക്കൊണ്ട് സിദ്ധു പറയുന്നു, ആമി പോയിട്ട് വരാം. ആമി സന്തോഷത്തോടുകൂടി അവർക്ക് ടാറ്റ കാണിക്കുകയാണ്. തുടർന്ന് അപ്പു സിദ്ധുവിനോട് പറയുന്നു, അതെ ഞാൻ രാവിലെ മോർണിംഗ് 8 ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ശീലിച്ച ഒരാളാ, എനിക്ക് വല്ലതും കഴിക്കാൻ പറ്റുമോ? സിദ്ധു പറയുന്നു, എന്റെ ബ്രേക്ക്ഫാസ്റ്റ് കോൺഫ്ലെക്സാ, അത് ഞാൻ കഴിച്ചു. അപ്പു പറയുന്നു, നിങ്ങൾ മുതലാളിമാർക്ക് അതൊക്കെ മതിയായിരിക്കും. സിദ്ധു പറയുന്നു, ഞാൻ കഴിക്കുന്ന ഫുഡ് മുതലാളിമാര് മാത്രമല്ല കഴിക്കുന്നത്, സാധാരണക്കാരും കഴിക്കും, കുറച്ച് ഹെൽത്ത് ഒക്കെ ശ്രദ്ധിക്കുന്നവർ അങ്ങനെയാ, അല്ലാതെ ചുമ്മാ വാരി വലിച്ച് തിന്നത്തില്ല. അപ്പു പറയുന്നു, ഞാൻ വാരി വലിച്ച് തിന്നുന്ന ആളൊന്നും അല്ല, എനിക്കിപ്പോ ഭക്ഷണം കഴിക്കണം, അത് പറ്റുമോ? സിദ്ധു പറയുന്നു, അയ്യോ ഇപ്പൊ പോകുന്ന വഴിക്ക് നല്ല റെസ്റ്റോറന്റ് ഒന്നും ഇല്ല, ഒരു 5-8 കിലോമീറ്റർ കൂടി പോണം, എന്നിട്ട് ഞാൻ മേടിച്ചു തരാം. അപ്പു പറയുന്നു, ഓ എനിക്കാരും വാങ്ങിച്ചു തരികയൊന്നും വേണ്ട, ഞാൻ തന്നെ വാങ്ങി കഴിച്ചോളാം, അതിനുള്ള കാശും ഞാൻ തന്നെ കൊടുത്തോളാം, വാങ്ങിച്ചു തരാനായിട്ട് നടക്കുന്നു. തുടർന്ന് സിദ്ധു മ്യൂസിക് പ്ലേ ചെയ്യുന്നു. അപ്പു ചോദിക്കുന്നു, അതെ മനുഷ്യനെ കേൾക്കാൻ തരത്തിലുള്ള എന്തെങ്കിലും ഒരു മ്യൂസിക് പ്ലേ ചെയ്യാമോ? സിദ്ധു പറയുന്നു, അതെ ഇത് ലവ് സോങ്സ് ആ, ഗ്രേറ്റ് ലവ് സോങ്സ്. അപ്പു പറയുന്നു, ഓ ലവ് സോങ്സ് കേൾക്കാൻ പറ്റിയ സമയം, ഇതൊക്കെ വീട്ടിലിരുന്ന് സ്വന്തമായിട്ട് അങ്ങ് കേട്ടാ മതി, ഒരു ലവ് സോങ്സ്. സിദ്ധു അതിന്റെ വോളിയം കൂട്ടുന്നു. അപ്പു ചോദിക്കുന്നു, ഓഫ് ചെയ്യാൻ പറഞ്ഞപ്പോൾ എന്തിനാ അതിന്റെ വോളിയം കൂട്ടുന്നത്? സിദ്ധു പറയുന്നു, അതെ ഡ്രൈവ് ചെയ്യുമ്പോൾ എന്റെ ഒരു ശീലമാ, അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ഉറങ്ങിപ്പോകും. അപ്പു ചോദിക്കുന്നു, ഉറക്കം വരാതിരിക്കാൻ പാട്ട് വെക്കുന്നത് എന്തിനാ? ഇഷ്ടപ്പെട്ട പെണ്ണുങ്ങൾ കുറെ ഉണ്ടല്ലോ ആരാധികമാര്, അവരെ അങ്ങ് ഓർത്താ പോരെ. സിദ്ധു പറയുന്നു, ആ ഒരാൾ
ഒരാളെ മനസ്സിൽ വെച്ചാ ഞാൻ ഈ സോങ് ഇട്ടത്. താൻ വേണേൽ ചെവി പൊത്തിക്കോ, ഇതെന്റെ ഫേവറേറ്റ് സോങ് ആ. അപ്പു പറയുന്നു, ഫേവറേറ്റ് സോങ് ആണെങ്കിൽ ഇതിവിടെ പ്ലേ ചെയ്യാൻ പറ്റത്തില്ല. സിദ്ധു ചോദിക്കുന്നു, ഈ പാട്ടിന് എന്താണാവോ കുഴപ്പം, എന്താ കുഴപ്പം എന്ന്. അപ്പു പറയുന്നു, അതിട്ട പ്രശ്നമാ. സിദ്ധു ചോദിക്കുന്നു, എന്താ പ്രശ്നം, എന്താ പ്രശ്നം എന്ന് പറ. അപ്പു പറയുന്നു, എന്റെയും ഫേവറേറ്റ് ആ ഈ സോങ്. ഇത് കേട്ട് വിശ്വസിക്കാനാകാതെ സിദ്ധു അപ്പുവിനെ നോക്കുന്നു, അപ്പുവും സിദ്ധുവിനെ നോക്കുന്നു. തുടർന്ന് സിദ്ധു പറയുന്നു, ആ ഈ ഒരു കാര്യത്തിലെങ്കിലും ഒരു ചെറിയ പൊരുത്തം ഉണ്ടല്ലോ. അപ്പു പാട്ട് കേട്ട് ആസ്വദിച്ച് സന്തോഷത്തോടുകൂടി ഇരിക്കുകയാണ്. തുടർന്ന് ഒരു റെസ്റ്റോറന്റിലേക്ക് കൊണ്ടുവന്ന് വണ്ടി നിർത്തുകയാണ് സിദ്ധു. കണ്ണടച്ചിരിക്കുന്ന അപ്പുവിനോട് സിദ്ധു പറയുന്നു, ഹലോ കഴിക്കണ്ടേ? അപ്പു പറയുന്നു, എനിക്ക് വിശന്നിട്ട് പാടില്ല. സിദ്ധു പറയുന്നു, ഞാൻ പറഞ്ഞ റെസ്റ്റോറന്റ് ഇതാ. എങ്ങനെയുണ്ട്? അതെ, കുറച്ച് ഫാസ്റ്റിങ്ങും കൂടെ ഒക്കെ ശീലിക്കണം, ഡയറ്റിംഗ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പു ഒന്നും മിണ്ടാതെ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നു. തുടർന്ന് അപ്പു ചോദിക്കുന്നു, അല്ല ഇത്രയും വലിയ റെസ്റ്റോറന്റിൽ നിന്നാണോ ഫുഡ് കഴിക്കുന്നത്? സിദ്ധു പറയുന്നു, താൻ അങ്ങനെ സാധാരണ സ്ഥലത്തു നിന്നൊന്നും കഴിക്കില്ലല്ലോ, അതാണല്ലോ തന്റെ ശീലം, നമ്മൾ തട്ടുകടയിൽ നിന്ന് കഴിക്കുന്ന ആളാണേ. അപ്പു പറയുന്നു, അതെ സന്ധ്യക്ക് മുമ്പ് വീട്ടിലെത്തണം, അങ്ങനെ ആമിയോട് പറഞ്ഞിരിക്കുന്നത്. സിദ്ധു പറയുന്നു, ആദ്യം പോകുന്ന കാര്യത്തിൽ ഒരു തീരുമാനം ആവട്ടെ, നടക്ക് എന്തേലും കഴിക്കാം. അങ്ങനെ അവർ റെസ്റ്റോറന്റിന്റെ അകത്തേക്ക് കയറിയിരിക്കുന്നു. ഭക്ഷണം ഓർഡർ ചെയ്തതിനു ശേഷം സിദ്ധു പറയുന്നു, ഇയാളുടെ പൈസ ഇയാള് കൊടുത്തു. അപ്പു പറയുന്നു, ഇന്നത്തെ ചിലവെല്ലാം സാറിന്റെയാ, സാറ് തന്നെ ബില്ല് കൊടുത്താ മതി. സിദ്ധു ചിരിച്ചുകൊണ്ട് പറയുന്നു, പേഴ്സ് എടുത്ത് കാണത്തില്ല അല്ലേ? അപ്പു പറയുന്നു, പേഴ്സ് ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മള് MD സ്റ്റാഫും ആണെന്ന് മാത്രം വിചാരിച്ചാ മതി. ബിസിനസ് മീറ്റിംഗിന് പോകുമ്പോൾ ബില്ല് കമ്പനി വകയല്ലേ. ഈ സമയത്ത് അവർക്ക് കഴിക്കാനുള്ള ഫുഡ് അവിടേക്ക് കൊണ്ടുവരികയാണ്. തുടർന്ന് സിദ്ധു ചോദിക്കുന്നു, ഈ ബാലു ജോർസര് പറയുന്നത് പോലെ ജീവിച്ചിരിപ്പുണ്ടാകുമോ? അപ്പു പറയുന്നു, എനിക്കറിയില്ല, ചിലപ്പോ ഉണ്ടാകാം, ചിലപ്പോ ഉണ്ടാകാതിരിക്കാം. റിംഗ് എക്സ്ചേഞ്ചിന് ഞാൻ മുറിയിൽ കണ്ടത് അവനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നിടത്തോളം കാലം അവൻ ജീവനോടെ ഉണ്ട്. സിദ്ധു പറയുന്നു, നമ്മുടെ ഈ അന്വേഷണം അല്ലെങ്കിൽ പോലീസിന്റെ അന്വേഷണം ചെന്നെത്തുന്നത് ജീവിച്ചിരിക്കുന്ന ബാലുവിന്റെ മുമ്പിലായിരിക്കുമോ? അപ്പു പറയുന്നു, ജീവിച്ചിരിപ്പുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റുമല്ലോ. ആമിക്ക് ആള് ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നുള്ള ഉറപ്പില് ജീവിക്കാമല്ലോ. മരിച്ചു എന്ന് വിശ്വസിച്ച് ജീവിക്കുകയായിരുന്നു എന്റെ ആമി. വിഷമവും സങ്കടവും ഒക്കെ ഉള്ളിൽ ഒതുക്കി പോവുകയായിരുന്നു. ഒരു മകനെ നഷ്ടപ്പെട്ടു പോയ അമ്മ മരിച്ചോ ജീവിച്ചോ എന്നറിയാതെ ഒരമ്മ, അതല്ലേ ലോകത്തിലെ ഏറ്റവും വലിയ വേദന? മരിച്ചോ ഇല്ലയോ എന്ന് പോലും ഉറപ്പിക്കാൻ കഴിയാത്ത ഒരവസ്ഥ. സിദ്ധു ചോദിക്കുന്നു, ബാലു ജീവിതത്തിലേക്ക് തിരിച്ചു വന്നാൽ അപർണ അയാളെ സ്വീകരിക്കുമോ? അപ്പു പറയുന്നു, എന്റെ ഈ മോതിര വിരലില് ആദ്യം വിവാഹം ഉറപ്പിച്ചത് ബാലുവ. സിദ്ധു പറയുന്നു, ആ ബാലു തിരിച്ചു വന്നാൽ ഇയാൾ എന്ത് ചെയ്യുമെന്നാ ഞാൻ ചോദിച്ചത്. അപ്പു പറയുന്നു, അതെനിക്കറിയില്ല, എന്റെ മനസ്സിൽ ഭർത്താവിന്റെ സ്ഥാനത്ത് വന്ന് ആദ്യം കയറിയത് അവനാ. കുഞ്ഞുനാളിലെ അങ്ങനെ വലിച്ചെറിഞ്ഞു കളയാൻ പറ്റിയൊരു ബന്ധമായിരുന്നില്ലല്ലോ അത്. സിദ്ധു ചോദിക്കുന്നു, അപ്പോ താൻ എന്റെ കയ്യിലിട്ടിരിക്കുന്ന ഈ മുദ്രമോതിരം ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പു ചിരിച്ചുകൊണ്ട് പറയുന്നു, അത് സാറിന്റെ കയ്യിൽ കിടക്കുന്ന ഒരു മോതിരമല്ലേ, ഊരി മാറ്റുകയോ ഉപേക്ഷിക്കുകയോ എന്തു വേണേലും ആകാം, എപ്പോഴായാലും സംഭവിക്കേണ്ടത് അത് തന്നെയാണല്ലോ. നമ്മൾ തമ്മിലുള്ളത് 3-4 വെറും ധാരണ മാത്രമാണല്ലോ, ഉടമ്പടി. അതിനു മുമ്പ് ബാലു വരികയാണെങ്കിൽ സാറ് വിഷമിക്കേണ്ട ഒരു കാര്യവുമില്ല, എനിക്കും ഈ മുദ്രമോതിരം അഴിച്ച് സാറിനെ തിരിച്ചേൽപ്പിക്കാം. ഇത് കേട്ട് ടെൻഷനായ സിദ്ധു അപ്പുവിനോട് പറയുന്നു, എന്നിട്ട് ഇയാള് പഴയതൊക്കെ മറന്ന് ബാലുവിന്റെ ഒപ്പം ജീവിക്കും അല്ലേ? ശരി, അപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടെന്നൊന്ന് പറഞ്ഞാൽ. അപ്പു പറയുന്നു, സാർ എന്താ ചെയ്യേണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ. സിദ്ധു പറയുന്നു, ഈ മുദ്രമോതിരം ആമിയുടെയും എല്ലാവരുടെയും അനുഗ്രഹത്തോടുകൂടി ഇട്ടതാ. താൻ എപ്പോഴും പറയുമല്ലോ, ഈ മോതിരം കയ്യിലിട്ടാൽ ആ ആളുടൊപ്പമേ ജീവിക്കുകയുള്ളൂ എന്ന്. ആ ആളുടൊപ്പം ജീവിച്ചാൽ എന്താ കുഴപ്പമെന്നാ ഞാൻ ചോദിച്ചത്. അപ്പു ചോദിക്കുന്നു, തമാശയാണോ? സിദ്ധു പറയുന്നു, പ്രണയവും ജീവിതവും ഒന്നും ഒരു തമാശയല്ലെന്ന് എന്നെ ബോധ്യപ്പെടുത്തി തന്നത് താനാ. തന്നെ വിട്ട് ഈ ജന്മത്തിൽ വേറൊരു വിവാഹം ഉണ്ടെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടോ? തുറന്നു പറയണമെന്ന് ഒരുപാട് നാളായിട്ട് വിചാരിക്കുക, മനഃപൂർവ്വം അടുത്തതല്ല, എപ്പോഴോ ഇയാൾ എന്റെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറി. തിരുത്താൻ നോക്കിയതാ ഒരുപാട് വട്ടം, പറ്റില്ലെന്ന് പിന്നീടാ എനിക്ക് മനസ്സിലായത്. രണ്ടു കുടുംബങ്ങളും ആഗ്രഹിച്ച് അനുഗ്രഹിച്ചതാ നമ്മളെ രണ്ടുപേരെയും. എന്റെ മനസ്സിൽ കിടന്ന ഒരു ഈഗോ ഉണ്ട്, ഞാൻ അതങ്ങ് കളയുക. തനിക്ക് എന്നെ ഇഷ്ടമാണെന്ന് താൻ തന്നെ എന്നെ ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട് പലവട്ടം. അതുകൊണ്ട് ദേ ഈ യാത്ര കഴിഞ്ഞ് മടങ്ങി വരുന്നത് രണ്ട് നല്ല കാര്യങ്ങളായിട്ടാ. ഒന്ന്, ബാലുവിനെ കണ്ടെത്തി ആമിയെ ഏൽപ്പിക്കുക. രണ്ട്, ബാലുവിന്റെയും കൂടി അനുഗ്രഹത്തിൽ നമ്മുടെ വിവാഹം. ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി അപ്പു പറയുകയാണ്, ഓഹോ, അപ്പൊ ഇത്രയും കാലം ഇയാള് ഇതാണ് മനസ്സിൽ കൊണ്ട് നടന്നതല്ലേ? സിദ്ധു ചോദിക്കുന്നു, തന്റെ മനസ്സിൽ ഇത് തന്നെ അല്ലായിരുന്നു? അപ്പു പറയുന്നു, എന്റെ മനസ്സിൽ അങ്ങനെയൊന്നുമില്ല, എന്റെ മനസ്സിൽ നിങ്ങൾ എന്റെ ബോസ് മാത്രമാ. അന്ന് ഇന്നും എന്നും എപ്പോഴും ഈ നിമിഷം വരെയും അതിനപ്പുറത്തേക്ക് ഇയാൾ എന്തെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ അത് എന്റെ കുഴപ്പമല്ല, അത് ഇയാളുടെ മാത്രം കുഴപ്പമാ. അങ്ങനെ എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അത് ഇപ്പൊ നിർത്തിക്കോണം, ഇവിടെ വെച്ച് ഇപ്പൊ നിർത്തണം. ഇത് കേട്ട് വിഷമത്തോടുകൂടി സിദ്ധു പറയുന്നു, തെറ്റുകാരൻ ഞാനാ, തെറ്റുപറ്റിയത് എനിക്കാ. അങ്ങനെ സിദ്ധു തന്റെ വിരലിലെ മോതിര ഊരി ടേബിളിലേക്ക് വെച്ചിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. പിന്നാലെ അപ്പുവും പോകുന്നു.
പോകുന്നു. ശേഷം അവർ വണ്ടിയിൽ കയറുകയാണ്. സിദ്ധു വളരെ വേഗത്തിൽ വണ്ടി ഓടിക്കുന്നു. ഒരു ബീച്ചിന്റെ സൈഡിലൂടെ വളരെ വേഗത്തിൽ വണ്ടി ഓടിക്കുകയാണ് സിദ്ധു. ഇത് കണ്ട് എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. ഇത് സിദ്ധു കണ്ട സ്വപ്നമായിരുന്നു. പെട്ടെന്ന് വണ്ടി ചവിട്ടി നിർത്തുകയാണ് സിദ്ധു. അപ്പു ചോദിക്കുന്നു, അതെ, എന്ത് ആലോചിച്ചുകൊണ്ട് ഈ വണ്ടി ഓടിക്കുന്നത്? വല്ലതും കഴിക്കണ്ടേ? ഈ റെസ്റ്റോറന്റ് അല്ലേ? അങ്ങനെ സിദ്ധുവും അപ്പുവും ഭക്ഷണം കഴിക്കാനായി റെസ്റ്റോറന്റിലേക്ക് കയറുകയാണ്. അപ്പുവിന്റെ പിന്നാലെ നടന്നു വരുന്ന സിദ്ധു മനസ്സിൽ പറയുന്നു, ഈ ഡ്രീമിൽ കണ്ടതുപോലെ ആള് നെഗറ്റീവ് ആകുമോ? എല്ലാ ഡ്രീമും സത്യമാകണമെന്നില്ലല്ലോ. എന്തായാലും ഞാൻ പറയും. ഇന്ന് ഞാൻ എന്നോടുള്ള സ്നേഹം അവളെയും കൊണ്ട് തുറന്നു പറയിപ്പിക്കും. അപ്പു തിരിഞ്ഞു നിന്ന് സിദ്ധുവിനോട് ചോദിക്കുന്നു, ഹലോ, എന്തോ ആലോചിച്ചോണ്ട് നിൽക്കുക. വാ, എനിക്ക് വിശക്കുന്നു, വരാൻ. അങ്ങനെ ഭക്ഷണം കഴിക്കാനായി ഒരു ടേബിളിന്റെ അരികിലേക്ക് ഇരിക്കുകയാണ് സിദ്ധുവും അപ്പുവും. സിദ്ധു പറയുന്നു, പിന്നെ ആ മുത്തപ്പന്റെ നമ്പർ കയ്യിൽ ഉണ്ടെന്നല്ലേ പറഞ്ഞത്? ട്രൈ ചെയ്ത് നോക്കിയേ. അപ്പു പറയുന്നു, ആ പലിശക്കാരനും മുത്തപ്പനും കൂടി പറഞ്ഞതനുസരിച്ചാണെങ്കിലേ മോതിരക്കണ്ണി എന്ന് പറയുന്ന സ്ഥലത്തെന്തോ ആണ്. കൊച്ചച്ഛനും എന്നോട് അത് തന്നെയാ പറഞ്ഞത്. സിദ്ധു പറയുന്നു, താൻ ഡയൽ ചെയ്ത് നോക്ക്, താനൊന്ന് വിളിക്ക്. അപ്പു പറയുന്നു, എന്റെ മൊബൈല് കാണുന്നില്ല. സിദ്ധു പറയുന്നു, എടോ അത് വണ്ടിക്കകത്ത് കാണും, ടെൻഷൻ അടിക്കണ്ട. അപ്പു പറയുന്നു, ഇല്ല, ഞാൻ വീട്ടിൽ നിന്ന് എടുത്തിട്ടില്ല, എന്റെ ആമി എന്നെ വിളിച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ടാകും. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് സിദ്ധു പറയുന്നു, എന്റെ കൂടെ അല്ലേ വന്നിരിക്കുന്നത്, അതുകൊണ്ട് അതെന്തായാലും ഉണ്ടാകില്ല. പുതുപ്പെണ്ണും പുതുചെറുക്കനും പോയ വഴിക്ക് ഒരമ്മയും ഒരമ്മായിയമ്മയും അന്വേഷിക്കില്ല. അപ്പു പറയുന്നു, അയ്യടാ, നമ്മളെ ഹണിമൂൺ പോകുകയാണെന്ന് വിചാരിച്ചിരിക്കുകയായിരിക്കും. ദേ, അങ്ങനെ വരതും ഉണ്ടെങ്കിലേ അതങ്ങ് മനസ്സിൽ വെച്ചാ മതി കേട്ടോ. കുറെ നേരമായിട്ട് പുറത്തു വരുന്നുണ്ടല്ലോ തനി സ്വഭാവം, ഞാനെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. ഈ സമയത്ത് വെയിറ്റർ അവിടേക്ക് വരികയാണ്. സിദ്ധു ചോദിക്കുന്നു, ഹായ്, എന്താ കഴിക്കാനുള്ളത്? ഒരു കാര്യം ചെയ്, എനിക്ക് ബ്രെഡ് ഓംലെറ്റ് എടുക്ക്. അപ്പു പറയുന്നു, എനിക്ക് പൊറോട്ടയും ബീഫും. അതെ, ബീഫ് ഡ്രൈ ഫ്രൈ മതിയേ. സിദ്ധു പറയുന്നു, ഒരു ഓറഞ്ച് ജ്യൂസ്. അല്ല, ഓറഞ്ച് ജ്യൂസ് വേണ്ട, ഒരു കോഫി മതി. ഓക്കെ സാർ എന്ന് പറഞ്ഞ് വെയിറ്റർ അവിടെ നിന്ന് പോകുന്നു. സിദ്ധു പറയുന്നു, പൊറോട്ടയും ബീഫും നാഷണൽ വേസ്റ്റ്, ഇതൊക്കെ ആരെങ്കിലും കഴിക്കുമോ? അപ്പു പറയുന്നു, അതെ, ഞങ്ങളെ സാധാരണക്കാരാ, ഞങ്ങൾ ഇതൊക്കെ കഴിക്കത്തുള്ളൂ. നിങ്ങളെ പോലെ ഹൈജീനിക് ഹൈടെക് ലെവൽ ഒന്നും അല്ല സാർ, പാവങ്ങളാ. ഇത് കേട്ട് സിദ്ധു പറയുകയാണ്, ഓ, സാധാരണക്കാരനായിരുന്നെങ്കിലേ കഞ്ഞിയും പയറും ഓർഡർ ചെയ്താ പോരായിരുന്നു. അപ്പു പറയുന്നു, ഞാൻ പൊറോട്ടയെ കഴിക്കത്തുള്ളൂ. ഇത് കേട്ട് സിദ്ധു പറയുകയാണ്, പൊറോട്ടയും ബീഫുമേ കഴിച്ചുള്ളൂ. ഈ സമയത്ത് സിദ്ധുവിന്റെ ഫോണിലേക്ക് ആമി വിളിക്കുന്നു. സിദ്ധു പറയുന്നു, ദേ, തന്റെ ആമിയാ, ടെൻഷനായിട്ട് വിളിക്കുകയായിരിക്കും. അപ്പു പറയുന്നു, എടുക്ക്. ഫോൺ അറ്റൻഡ് ചെയ്ത് സിദ്ധു പറയുന്നു, ആ ആമി, ഞങ്ങളെ വരുന്ന വഴിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിർത്തിയിരിക്കുക. ഞാൻ കൊടുക്ക ആമി. സിദ്ധു അപ്പുവിന്റെ കയ്യിലേക്ക് ഫോൺ കൊടുക്കുന്നു. അപ്പു പറയുന്നു, ആമി, ഞാൻ ഫോൺ എടുക്കാൻ വിട്ടുപോയി. ആമി ഒരുപാട് പ്രാവശ്യം വിളിച്ചിരുന്നു. ആ ആമി, ആ മുത്തപ്പന്റെ നമ്പർ ഉണ്ടെങ്കിൽ സിദ്ധുവേട്ടന്റെ ഫോണിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരുമോ? അങ്ങനെ ഫോണിൽ സംസാരിച്ചുകൊണ്ട് അപ്പു കുറച്ച് അങ്ങോട്ട് മാറി നിൽക്കുകയാണ്. സിദ്ധു ടെൻഷനോടുകൂടി പറയുന്നു, എന്തായാലും ഇഷ്ടം പോലെ സമയമുണ്ട്, കാര്യം പറയാം. സ്വപ്നത്തിൽ കണ്ടതുപോലെ സംഗതി വല്ലതും ഡാർക്ക് ആകുമോ? ഏയ്, ഒരിക്കലും ഇല്ല, ഒരിക്കലും ഇല്ല. സ്വപ്നം വേറെ, ജീവിതം വേറെ എന്നാണല്ലോ. അങ്ങനെ അപ്പുവിനെ നോക്കുന്ന സിദ്ധുവിനെ കാണിച്ച് മഹാ എപ്പിസോഡ് പാർട്ട് 1 അവസാനിച്ചു. പാർട്ട് 2 മായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ മൈ ചാനൽ.